ഹായ് എല്ലാവർക്കും നിദോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് വട റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇതിൽ ഞാൻ ഉഴുന്ന ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാൻ ഇതിലേക്കായി ബ്രെഡ് പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് അരിപ്പൊടി, മുരിങ്ങയില, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില അരിഞ്ഞു വെച്ചത്, കറിവേപ്പില അരിഞ്ഞു വെച്ചത്. ഇനി നമുക്കത് ഇങ്ങനെ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ബ്രെഡിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ബ്രെഡൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കണം. നല്ലോണം കുഴച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതാ ഞാൻ ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുത്ത് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം. അതിനൊരു നമ്മൾ ഉഴുന്ന വടക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതവിടെ എല്ലാതും ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് എളുപ്പത്തിൽ കരിഞ്ഞു പോകും. ഞാൻ ഇതവിടെ 3 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഭാഗം നല്ലോണം വന്ന് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.